എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 13 ജനുവരി 2024 CSEB നടത്തിയ ക്ലർക്ക് ക്യാഷർ എക്സാമിൻ്റെ മാത്സ് പാർട്ടിലെ ക്വസ്റ്റ്യൻസാണ്. ക്വസ്റ്റ്യൻ നമ്പർ 41. സെലക്ട് ദ ഫിഗർ ദാറ്റ് വിൽ കം നെക്സ്റ്റ് ഇൻ ദ ഫോളോയിങ് ഫിഗർ സീരീസ്. ഇപ്പം നമുക്കിവിടെ ഒരു ഫിഗർ സീരീസ് തന്നിട്ടുണ്ട്. ഈ ഫിഗർ സീരീസിൽ അടുത്തതായിട്ട് വരുന്ന ഫിഗർ കണ്ടുപിടിക്കാനാണ്. അപ്പം നമ്മൾ ഈ ഒരു ഫിഗർ സീരീസ് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് തന്നിട്ടുള്ള ഫിഗറിൻ്റെ ഓപ്പോസിറ്റാണ് തേർഡ് വന്നിട്ടുള്ളത്. സെക്കൻഡും ഫോർത്തും റിപ്പീറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് ഈ സെക്കൻഡ് ഫിഗർ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു പാറ്റേണാണ് വരുന്നത്. അപ്പോൾ ഇനി എന്തായിരിക്കും ഇപ്പോൾ അടുത്ത് വരിക? ഈ ഫിഗർ കഴിഞ്ഞിട്ട് വീണ്ടും സെക്കൻഡ് ഫിഗറാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 42. എ ബോയ് ഹാസ് എ ടോട്ടൽ ഓഫ് റുപ്പീസ് 740 ഇൻ ദ ഡിനോമിനേഷൻ ഓഫ് 2 rupee, 5 rupee, 10 rupee ആൻഡ് 20 rupee നോട്ട്സ്. ഇഫ് ദ നമ്പർ ഓഫ് ഈച്ച് ഡിനോമിനേഷൻ ഈസ് ഈക്വൽ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് ദ ബോയ് ഹാസ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ബോയുടെ കയ്യിൽ 740 rupees. ആ 740 എന്ന് പറയുന്നത് 2 rupees, 5 rupees, 10 rupees, 20 rupees ഡിനോമിനേഷൻസിലാണ്. വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുള്ളത്, ഈ എല്ലാ നോട്ടുകളുടെ എണ്ണവും തുല്യമാണ്. അതായത് 2 rupees നോട്ടും 5 rupees നോട്ടും 10 rupees നോട്ടും 20 rupees നോട്ടും ഒരേ എണ്ണത്തിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര നോട്ടുകൾ ആ ബോയുടെ കയ്യിലുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 740 rupees ബോയുടെ കയ്യിലുള്ളത്. ഇതിൽ 2 rupees, അപ്പോൾ നമുക്ക് ആ നോട്ടുകളുടെ എണ്ണം എക്സ് ആയിട്ട് എടുക്കാം. അതായത് ഓരോ നോട്ടുകളുടെ എണ്ണവും, അതായത് 2 rupees എക്സ് നോട്ടുകളുണ്ട്, 5 rupees എക്സ് നോട്ടുകളുണ്ട്, 10 rupees എക്സ് നോട്ടുകളുണ്ട്, 20 rupees എക്സ് നോട്ടുകളുണ്ട്. 2x + 5x + 10x + 20x എന്ന് പറയുന്നതാണ് ഈ 740 rupees എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഓരോ നോട്ടുകളും എത്രയെണ്ണം ഉണ്ടെന്ന് കിട്ടും. അതായത് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 37x = 740. സോ എക്സ് ഈക്വൽ ടു 740/37. അതായത് 20 2 rupees, 20 5 rupees, 20 10 rupees, 20 20 rupees ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര നോട്ടുകളുണ്ടാവും? 20 × എത്ര ഡിനോമിനേഷൻ ഉണ്ട് നമുക്ക്? 2 rupees, 5 rupees, 10 rupees, 20. അപ്പോൾ 4 ഡിനോമിനേഷനിലുള്ള നോട്ടുകളുണ്ട്. 20 × 4. അപ്പോൾ 80 നോട്ടുകളാണ് ആ ബോയുടെ കയ്യിലുണ്ടാവുക. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 80. ക്വസ്റ്റ്യൻ നമ്പർ 43. ഫൈൻഡ് ദ ഓഡ് വൺ EV, HT, JQ, MN. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ നിന്നും ഓഡ് വൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ EV കൺസിഡർ ചെയ്യുമ്പോൾ ഈയുടെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ലെറ്ററാണ് വി എന്ന് പറയുന്നത്. എച്ച് ടി കൺസിഡർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് വരുന്നതല്ല. അടുത്തത് ജെ ക്യു കൺസിഡർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് വരുന്നതാണ്. ആൻഡ് എം എൻ കൺസിഡർ ചെയ്യുമ്പോഴും ഓപ്പോസിറ്റ് വരുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഓഡ് വൺ ആയിട്ട് വരുന്നത് HT ആണ് വരുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, HT. ക്വസ്റ്റ്യൻ നമ്പർ 44. ഫൈൻഡ് ദ റോങ് നമ്പർ ഇൻ ദ ഗിവൺ സീരീസ്. അപ്പോൾ നമുക്കിവിടെ ഒരു സീരീസ് തന്നിട്ടുണ്ട്. ഈ സീരീസിൽ റോങ് നമ്പർ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സീരീസ് ഫോളോ ചെയ്യുന്ന പാറ്റേൺ എന്താണെന്ന്. ഫസ്റ്റ് 1 ഉം 3 ഉം തമ്മിലുള്ള റിലേഷൻ വരുന്നത് 1 × 2 + 1 ആണ് 3 വരുന്നത്. അടുത്തത് 3 ഉം 10 ഉം തമ്മിലുള്ള റിലേഷൻ നോക്കുകയാണെങ്കിൽ 3 × 3 + 1 ആണ് 10 വരുന്നത്. അടുത്തത് 10 ഉം 21 ഉം തമ്മിലുള്ള റിലേഷൻ നോക്കുകയാണെങ്കിൽ 10 × 2 + 1 ആണ് 21 വരുന്നത്. അപ്പോൾ ഈ ഒരു സീരീസ് ഫോളോ ചെയ്യുന്ന പാറ്റേൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 + 1, അടുത്തത് 3 + 1, വീണ്ടും 2 + 1, അടുത്തതപ്പം 3 + 1 വരണം. അപ്പം 21 × 3 + 1 അപ്പം 64. അടുത്തത് 64 × 2 വരണം. 64 × 2 + 1 129. ഇനി അടുത്തത് 129 × 3 129 × 3
പ്ലസ് 129 × 3 = 387 പ്ലസ് 1 = 388 ഇപ്പോൾ ഇവിടെ വരേണ്ട ആൻസർ എന്ന് പറയുന്നത് 388 ആണ്. ഇവിടെ തന്നിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 378 ആണ്. സോ ഈ ഒരു സീരീസിലെ റോങ് ടൈം എന്ന് പറയുന്നത് 378 ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ സി 378. ക്വസ്റ്റ്യൻ നമ്പർ 45. ദ മിസ്സിംഗ് നമ്പർ ഇൻ ദ ഗിവൺ സീരീസ്. ഇപ്പം നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ട്, ആ സീരീസിലെ മിസ്സിംഗ് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സീരീസ് 145, 73, 37, 90-5.5, 3.25 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സീരീസ് ഫോളോ ചെയ്യുന്ന പാറ്റേൺ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് 145 ഉം 73 ഉം തമ്മിലുള്ള റിലേഷൻ നോക്കുകയാണെങ്കിൽ 145 ഉം 73 ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 72 ആണ്. അടുത്തത് 73 ഉം 37 ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 36 ആണ്. അടുത്തത് 37 ഉം 19 ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 18 ആണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു സീരീസ് ഫോളോ ചെയ്യുന്ന പാറ്റേൺ എന്താണ്. ഈ ഒരു ഡിഫറൻസ് 72 ആണ് വരുന്നത്, 72 ഹാഫ് ആണ് 36 വന്നത്, 36 ഹാഫ് ആണ് 18 വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത എന്തായിരിക്കണം, 18 ഹാഫ് വേണം ഇവിടെ വരാനായിട്ട്. അപ്പോൾ 18 ഹാഫ് എത്രയാണ്, 9 ആണ് വരുന്നത്. പിന്നെ എന്ത് ചെയ്യണം, 19 കുറയ്ക്കണം. 19 കുറച്ചാൽ 10 ആണ് വരുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 10. ക്വസ്റ്റ്യൻ നമ്പർ 46. എ ട്രെയിൻ 160 meters ലോങ് ടേക്സ് 8 seconds ടു പാസ് എ മാൻ സ്റ്റാൻഡിങ് ഓൺ എ പ്ലാറ്റ്ഫോം 200 meters ലോങ്. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ക്രോസ് ദ പ്ലാറ്റ്ഫോം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 160 meters നീളമുള്ള ഒരു ട്രെയിനിന് ഒരു മനുഷ്യനെ പാസ് ചെയ്യാനായിട്ട് 8 seconds ആണ് ടൈം എടുത്തത്. ആ അയാൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ നീളം 200 meters ആണ്. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിനിന് ആ പ്ലാറ്റ്ഫോം കടക്കാൻ എത്ര ടൈം വേണമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കിവിടെ തന്നിട്ടുള്ളത് ട്രെയിനിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, 160 meters എന്ന് തന്നിട്ടുണ്ട് ട്രെയിനിൻ്റെ ലെങ്ത്. പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 200 meters. ഇനി ആ ട്രെയിനിന് ഒരു മനുഷ്യനെ പാസ് ചെയ്യാനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 8 seconds ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിനിൻ്റെ സ്പീഡ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ലെങ്ത് ആണ്. ട്രെയിനിൻ്റെ ലെങ്ത് 160 meters. 160 ÷ 8, 160 ÷ 8 20 meters per second ആണ് ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 20 meters per second സ്പീഡുള്ള ട്രെയിനിന് ആ പ്ലാറ്റ്ഫോം കടക്കാൻ എത്ര ടൈം എടുക്കുന്നതാണ്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ലെങ്ത്ത് പ്ലസ് പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് ആണ് വരുന്നത്. അതായത് 200 + 160 ആണ് ട്രെയിൻ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ എത്രയാണ് വരുന്നത്, 360 ÷ 20. 360 ÷ 20 എത്രയാണ് വരുന്നത്, 18 ആണ് വരുന്നത്. അപ്പോൾ 18 seconds ആണ് ആ ട്രെയിനിന് ആ പ്ലാറ്റ്ഫോം കടക്കാൻ വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, 18 seconds. ക്വസ്റ്റ്യൻ നമ്പർ 47. ഇൻ എ സർട്ടൈൻ കോഡഡ് ലാംഗ്വേജ് ചങ്ക് ഈസ് റിട്ടൺ അസ് 57 ആൻഡ് യൂണിയൻ ഈസ് റിട്ടൺ അസ് 73. ഹൗ ഈസ് സംസം റിട്ടൺ ഇൻ ദാറ്റ് കോഡ് ലാംഗ്വേജ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു സർട്ടൈൻ കോഡഡ് ലാംഗ്വേജിൽ ചങ്കിൽ കോഡ് ചെയ്ത് തന്നിട്ടുള്ളത് കോഡ് ചെയ്ത് തന്നിട്ടുള്ളത് 57 എന്നാണ്. അതുപോലെ തന്നെ യൂണിയൻ കോഡ് ചെയ്ത് തന്നിട്ടുള്ളത് 73 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ സെയിം കോഡഡ് ലാംഗ്വേജിന് സംസം എങ്ങനെ കോഡ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഇപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് കോഡ് ചെയ്ത് തന്നിട്ടുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ സി എന്ന് പറയുന്നത് 3rd ആണ്, എച്ച് എന്ന് പറയുന്നത് 8th ആണ്, യു എന്ന് പറയുന്നത് 21st ആണ്, എൻ എന്ന് പറയുന്നത് 14th ആണ്, ആൻഡ് കെ എന്ന് പറയുന്നത് 11th ആണ്.
അപ്പോൾ 3+8+21+14+11 ആണ് ഈ വരുന്ന 57 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂണിയൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിയൻ യു വരുന്നത് 21 ആണ്, എൻ വരുന്നത് 14 ആണ്, ഐ വരുന്നത് 9 ആണ്, ഒ വരുന്നത് 15 ആണ്, എൻ വരുന്നത് 14 ആണ്. അപ്പോൾ 21+14+9+15+14 ആണ് 73 വരുന്നത്. അപ്പോൾ ഈ സെയിം കോഡഡ് ലാംഗ്വേജ് യൂസ് ചെയ്ത് സംസം എങ്ങനെ കോഡ് ചെയ്യാം? അപ്പോൾ സംസത്തിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഇസഡ്, ഇസഡ് 26th ആൽഫബറ്റ് ആണ്. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ആൽഫബറ്റ് ആണ്. എം എന്ന് പറയുന്നത് 13th ആൽഫബറ്റ് ആണ്. വീണ്ടും ഇസഡ് 26, എ 1 ആൻഡ് എം 13. അപ്പോൾ 26+1+13+26+1+13 എന്ന് പറയുന്നത് 80 ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് 80 ആണ്. 80 വരുന്നത് ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 48, ഫൈൻഡ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻ ദ ഗിവൺ ഫിഗർ. അപ്പോൾ നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ഈ ഫിഗറിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഓരോ ട്രയാങ്കിളിനും നമ്പർ ഇടാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇപ്പോൾ ചെറിയ ട്രയാങ്കിൾസ് 10 ഉണ്ട്. അടുത്തത് ഇത്തൊരു ട്രയാങ്കിൾ 11, ഇത് 12, ഇത് 13, ഇത് 14, ഇത് 15. ഇനി അടുത്തത് ഈ ഒരു ട്രയാങ്കിൾ 16, ഈ ഒരു ട്രയാങ്കിൾ 17, ഇനി ഈ ഒരു ട്രയാങ്കിൾ 18, ഈ ഒരു ട്രയാങ്കിൾ 19. ഇനി അടുത്ത് വരുന്നത് ഈ ഒരു ട്രയാങ്കിൾ 20, ഈ ഒരു ട്രയാങ്കിൾ 21. ഇപ്പോൾ ടോട്ടൽ 21 ട്രയാങ്കിൾസ് ആണ് ഈ ഒരു ഫിഗറിലുള്ളത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 21 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 49, ഇഫ് വൈറ്റ് ഈസ് കോഡഡ് എസ് 7221110025 ദെൻ ഗ്രീൻ ഈസ് കോഡഡ് എസ്. അപ്പോൾ ഇവിടെ കോഡഡ് ലാംഗ്വേജിന് വൈറ്റിനെ കോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ സെയിം കോഡഡ് ലാംഗ്വേജിൽ ഗ്രീൻ എങ്ങനെ കോഡ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ വൈറ്റ് എങ്ങനെയാണ് കോഡ് ചെയ്ത് തന്നിട്ടുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് വൈറ്റ് കോഡ് ചെയ്ത് തന്നിട്ടുള്ളത് 7221110025 ഇങ്ങനെയാണ് വൈറ്റ് കോഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വന്നത് നോക്കാം. അപ്പോൾ ഇത് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഴുതുക, ഇ ടി ഐ എച്ച് ഡബ്ല്യു. അതിനുശേഷം ഈ എത്രാമത്തെ ആൽഫബറ്റ് ആണെന്ന് നോക്കുക. ഇവിടെ ഇ എന്ന് പറയുന്നത് 5th ആൽഫബറ്റ് ആണ്. എന്നിട്ട് 5+2 ആണ് ഇവിടെ വന്നിട്ടുള്ള 7 എന്ന് പറയുന്നത്. അടുത്തത് ടി എന്ന് പറയുന്നത് 20th ആൽഫബറ്റ് ആണ്. 20+2 ആണ് ഇവിടെ വന്നിട്ടുള്ള 22. ഇനി അടുത്തത് ഐ എന്ന് പറയുന്നത് 9 ആണ്. 9+2 11 ആണ് ഐ കോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തത് എച്ച് ആണ്. എച്ച് 8 ആണ്. 8+2 10 ആണ് വന്നിട്ടുള്ളത്. അടുത്തത് ഡബ്ല്യു ആണ്. ഡബ്ല്യു 23 ആണ്. 23+2 25. ഇങ്ങനെയാണ് നമുക്ക് വൈറ്റ് കോഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ സെയിം കോഡഡ് ലാംഗ്വേജിൽ ഗ്രീൻ എങ്ങനെ കോഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്രീൻ റിവേഴ്സിൽ എഴുതുക.
ഇനി എൻ എന്ന് പറയുന്നത് 14th ആൽഫബറ്റ് ആണ്. അപ്പോൾ 14 + 2 = 16. അടുത്തത് ഇ ആണ് വരുന്നത്. ഈ 5th ആൽഫബറ്റ് ആണ്. 5 + 2 = 7. ദെൻ നെക്സ്റ്റ് ആറാണ്. 6 18th ആൽഫബറ്റ് ആണ്. സോ 18 + 2 = 20. ദെൻ ജി എന്ന് പറയുന്നത് 7th ആൽഫബറ്റ് ആണ്. 7 + 2 = 9. സോ നമുക്ക് ഗ്രീനിനെ എങ്ങനെ കോഡ് ചെയ്യാം? 16 77 20 9. ഈ ഒരു ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സോ ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 50. ഇഫ് എ ചൈൽഡ് വാക്ക് 30 meters നോർത്ത് ആൻഡ് ദെൻ ടേൺസ് 45 degrees ക്ലോക്ക് വൈസ് ആൻഡ് ദെൻ ടേൺസ് 135 degrees ആൻറ്റി ക്ലോക്ക് വൈസ് ആൻഡ് വാക്ക് സ്ട്രെയിറ്റ് അഹെഡ് ഇൻ വിസ് ഡയറക്ഷൻ ഈസ് ദ ചൈൽഡ് നൗ വാക്കിംഗ്. അപ്പോൾ ഇത് ഡയറക്ഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഒരു ചൈൽഡ് 30 meters നോർത്തിലേക്ക് നടന്നു, അതിനുശേഷം 45 degrees ക്ലോക്ക് വൈസ് ടേൺ ചെയ്തു, അതിനുശേഷം 135 degrees ആൻറ്റി ക്ലോക്ക് വൈസ് ടേൺ ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് വാക്ക് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഏത് ഡയറക്ഷനാണ് ആ ചൈൽഡ് വാക്ക് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡയറക്ഷൻസ് മാർക്ക് ചെയ്യാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ചൈൽഡ് ആദ്യം 30 meters നോർത്തിലേക്ക് നടന്നു എന്നാണ്. അപ്പോൾ നോർത്തിലേക്ക് 30 meters നടന്നു. നോർത്തിലേക്ക് 30 meters നടന്നതിന് ശേഷം 45 degrees ക്ലോക്ക് വൈസ് ടേൺ ചെയ്തു. അപ്പോൾ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡയറക്ഷനാണ് വരുന്നത്. 45 degrees ആണ് ടേൺ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ 45 degrees ടേൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം, അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ തിരിഞ്ഞാൽ 90 degrees ആണല്ലോ. അപ്പോൾ 45 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാഫ് വരും. അപ്പോൾ 45 ഇത്രയാണ് ഈ ഒരു ഡയറക്ഷനിലേക്കാണ് ഇപ്പോൾ തിരിഞ്ഞിട്ടുള്ളത്. 45 degrees ക്ലോക്ക് വൈസ് തിരിയുമ്പോൾ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഇപ്പോൾ നിൽക്കുന്നത്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആ 45 degrees ചെരിഞ്ഞതിന് ശേഷം വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് 135 degrees ചെരിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ 135 degrees എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഈ ഒരു ഡയറക്ഷനാണ് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് തിരിഞ്ഞത്. 135 degrees എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇവിടെ നിന്ന് ഇവിടം വരെ വരുമ്പോൾ തന്നെ 45 ആയി. ഇനി ഒരു 90 degrees കൂടെ ടേൺ ചെയ്താലാണ് 135 ആവുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ, അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയാണ് 135 എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഈ ഡയറക്ഷനിലാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ആൻസർ ഏത് വരും? വെസ്റ്റ് ആണ് വരുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, വെസ്റ്റ്.